ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരും കണ്ടു തുടങ്ങി, ഇമാം നബി അനുസരിച്ച് അമൽ ചെയ്തിട്ടില്ലേ, അദ്ദേഹം ശിർക്ക് ചെയ്തോ, അദ്ദേഹം മുശ്രിക്കായോ, നിങ്ങളെ സലഫി നേതാവ് എന്ന് പറയുന്ന ഷൗക്കാനിദ ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു, ജായിസാണെന്ന് പറഞ്ഞിരിക്കുന്നു, അയാൾ ശിർക്ക് ചെയ്തോ? ആര് ശിർക്ക് ചെയ്താലും ഞങ്ങൾ പറയും മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറയൂല. നോക്കണങ്ങൾ അതിന്റെ ഗൗരവം എന്താ. ഇമാം അഹമ്മദ് ബിൻ ഹംബലി ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തു, അത് അദ്ദേഹത്തിന്റെ മകൻ ഉദ്ധരിച്ച കിതാബ് സഹിയായ സനദോടുകൂടി ഉള്ളതാ. ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ വഴിതെറ്റിയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ, വഴിതെറ്റിയാൽ വിജനമായ മരുഭൂമിയിൽ വെച്ച് വിളിച്ചു പറയണം. അദ്ദേഹം അങ്ങനെ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാദുല്ലൂന അല തരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി കാണിച്ചു തരണം. അങ്ങനെ അദ്ദേഹം വഴിയിലെത്തിപ്പെട്ടു. ഇപ്പൊ ചില ആളുകൾ പറയും, അത് ജിന്നാ മലക്കാളി എന്താ തെളിവ്, മനുഷ്യനായിക്കൂടെ, ഒരു മനുഷ്യൻ അവിടെ അല്ലാന്ന് ഹദീസ് തന്നെ ഉള്ളത്. ലൈസ ബിഹാ അനീസ്, വിജനം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. കഴിഞ്ഞ ഈ കോക്കസിന്റെ വിശദീകരണത്തിൽ കെ വി പറഞ്ഞത്രേ, ബദർ യുദ്ധത്തിന് പോയപ്പോ അല്ലാഹുവിന്റെ റസൂല് മരുഭൂമിയല്ലേ, വിജനല്ലേ, ജിന്നിനെ വിളിച്ചോ. നബി 313 ആളും 1000 ഖുറൈശികൾ, പിന്നെ ഇങ്ങനെ വിജനാകുക. അപ്പൊ എന്തെങ്കിലും നമ്മളൊന്ന് എതിർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വലിയ നേതാവല്ലേ കോഴിക്കോട്, അപ്പൊ എന്തെങ്കിലും എതിർത്തില്ലെങ്കിലും മോശമല്ലേ. കെ ജെ യു വിശദീകരണത്തിലൊക്കെ ചാൻസ് കിട്ടിയതല്ലേ. അന്ന് എന്റെ തൊട്ടടുത്തിരുന്ന ഹനീഫ് കായക്കോടി ഇപ്പൊ അത് മാറ്റി പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ പറയുന്ന എന്താണ്, ഞാൻ അന്ന് പറഞ്ഞ മറുപടി ശരിയായില്ല എന്നാ പറയണത്, അത് ഇപ്പളാ പറയാ, അന്ന് പറയണ്ടേ. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എ പി, അതുപോലെ തന്നെ പിന്നെ അലിദ്ദർസാക്ക് മോൾ, ഇവരൊക്കെ വിളിച്ച് പ്രശംസിച്ചു മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞിട്ട്. പ്രശംസ അല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. കാരണം സുഹൃത്തുക്കളെ, അതില് ഞാൻ പറഞ്ഞ മറുപടി എന്റെ സ്വന്തം മറുപടിയല്ല, അത് സലഫി പ്രസ്ഥാനത്തിന്റെ മറുപടിയാണ്, അത് സലഫി ഉലമാക്കൾ പറഞ്ഞ മറുപടിയാണ്. ഈ ഹദീത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് ആരൊക്കെ ഇത് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് പറഞ്ഞിട്ടുണ്ടോ, അന്നൊക്കെ നമ്മുടെ സലഫി ഉലമാക്കൾ കൊടുത്ത മറുപടിയാണ് ഞാൻ അവിടെ കൊടുത്തത്, എന്റെ പോക്കറ്റിൽ നിന്നെടുത്ത മറുപടിയല്ല. അബ്ദുൽ ജബ്ബാറിനോട് കൂടെ ഇരുന്നിട്ട് അതിന്റെ വിവിധ സനദുകൾ നോക്കിയിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയതനുസരിച്ച് ഞാൻ സംസാരിച്ചു. സുഹൃത്തുക്കളെ, ഇന്നിപ്പോ ഹനീഫും കോക്കസും പറയുന്നത് പോലെ അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം അന്നുണ്ടാകുമായിരുന്നു. കാരണം മുജാഹിദ് പ്രസ്ഥാനം തന്നെ അതാണ്, എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയും, എങ്ങനെ പറയും, മുൻകാല മുജാഹിദ് പണ്ഡിതന്മാരൊന്നും പറയാത്ത, മുൻകാല സലഫി ഉലമാക്കളൊന്നും പറയാത്ത സക്കരി എങ്ങനെ പറയും എന്ന് ചോദിച്ചോട് വിവാദം ഉണ്ടാകുമായിരുന്നു. കണ്ടോ, അലവി സുലൈമാൻ കൂട്ടുകെട്ടന്നെ പൊളിഞ്ഞല്ലേ മണ്ണാർക്കാട് സംവാദത്തിന് ശേഷം. സുലൈമാൻ പിന്നെ തല പൊക്കിയിട്ടില്ല, അതോടുകൂടി സമതിയത്തിന്റെ പേര് പറഞ്ഞുള്ള മുഖാമുഖങ്ങൾ തന്നെ കേരളത്തിൽ ഇല്ലാതായി. അത്രയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം തന്ന സംവാദമാണിത്. അത് കഴിഞ്ഞു 2004 കഴിഞ്ഞു. 2005 മഞ്ചേശ്വരത്തെ ഹൊസങ്കടിയിൽ കെ ജെയിനെ പ്രതിനിധീകരിച്ച് വാദപ്രതിവാദത്തിന് അയച്ചത് എന്നെയാണ്. എന്റെ മറുപടിയിൽ ശിർക്കൻ മറുപടിയാണെങ്കിൽ കെ ജെ യു തന്നെ അയക്കോ? 2006 ഇടമുട്ടത്തേക്ക് സംവാദത്തിന് കെ ജെ യു അയച്ചത് എന്നെയായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്. ഇപ്പൊ 2007 ഏപ്രിൽ മാസത്തിൽ ഈ ഇസ്ലാഹ് മാസികയിൽ ഒരു ലേഖനം വന്നു എന്നും പറഞ്ഞിട്ട് വമ്പിച്ച വിവാദം ഉണ്ടാക്കി. വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ ഒറ്റ നീങ്ങുന്ന ഒരാള് പരിസരത്ത് ആരെയും കാണുന്നില്ല. അപ്പൊ തന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യൻ, മലക്ക്, ജിന്ന് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ പ്രാർത്ഥനയില്ല എന്ന് ആരെഴുതി? അബ്ദുൽ ജബ്ബാർ മൗലി എഴുതി. ആർക്ക് മറുപടിയായിട്ട് എഴുതി? ഇവിടുത്തെ കുബൂരിക്ക് മറുപടിയായിട്ട് എഴുതി, അമ്പലക്കടവ് ഫൈസിക്ക് മറുപടിയായിട്ട് എഴുതി. അപ്പൊ അത് ഈ ഹദീസിന്റെ തത്വത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വർത്താനാണ്. വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞത് യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാ. അങ്ങനെ വിളിക്കാമെന്ന് അതിൽ പറഞ്ഞിട്ടില്ല, വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരാൾ വിളിച്ചാൽ അതിൽ ശിർക്ക് വരില്ല, കാരണം അതിൽ പ്രാർത്ഥനയില്ല, ദുആയില്ല. അങ്ങനെ മടവൂരികൾ അത് ചാടിക്കൊത്തി, കണ്ടോ കേന്ദ്രമുഖാർ ശിർക്കിലേക്ക് പോയി. 2006 തന്നെ സലാം സുല്ലമി സെൻസിഗിന് അഭിമുഖം കൊടുത്തിരുന്നു, മൗലവി വിഭാഗം മുശ്രിക്കുകൾ, കാരണം എന്താ, സിഹർ ഫലിക്കുന്നാണ് അവർ പറയുന്നത്. അപ്പൊ മറഞ്ഞ മാർഗത്തിലൂടെ അല്ലല്ലാത്തൽക്ക് ഉപദ്രവിക്കാൻ കഴിയുന്നു വന്നില്ലേ, അപ്പൊ ശിർക്കായില്ലേ. ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളെയും പിശാച് സഹായിക്കുമെന്നാണ് കേന്ദ്രമുഖാർ പറയുന്നത്. അല്ലാഹ്ക്കല്ലാതെ അബൗദിക മാർഗത്തിലൂടെ സഹായിക്കാൻ കഴിയോ? ഇത് അബൗദിക മാർഗല്ലേ, അതുകൊണ്ട് ശിർക്കാണ്. സാഹിറുകളെ ജിന്നു ചെയ്താൻ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി, സീർ വലിക്കുന്നു വെച്ചാൽ ശിർക്കായി. ഇങ്ങനെ പറഞ്ഞ മൂപ്പർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതും കൂടി കിട്ടിയത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ചാടിക്കൊത്തി. അപ്പോ അത് മുസ്ലിയാക്കന്മാരും ഏറ്റെടുത്തു. മുസ്ലിയാക്കന്മാരും ഏറ്റെടുത്തു എന്ന് മാത്രല്ല, മുസ്ലിയാക്കന്മാരത് വമ്പിച്ച പ്രചരണമാക്കി. അങ്ങനെ നമ്മൾ ഒന്നിച്ച് മറുപടി കൊടുക്കാൻ തുടങ്ങി. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കില്ല,
അതിൽ ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനമില്ല. അതുപോലെ തന്നെ ആ വരികൾ ഒരിക്കലും ശിർക്കൻ വരികളല്ല. ഇന്ന് ഈ ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ സഹോദരൻ അനസ് കേരള ജമ്മിയത്തിലുള്ളവരുടെയും കേന്ദ്രമിന്റെയും നിലപാടെന്തായിരുന്നുവെന്ന് സംഘടനാ സ്റ്റേജിൽ നിന്നുകൊണ്ട് അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി കൊടുക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബടായി. എന്താ ബടായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം വലിയ ബടായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രം പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ് പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസ നമ്മൾ നടന്ന പറയുന്ന മരുഭൂമിയിൽ അകപ്പെട്ടാല് വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്ന വഴിയുള്ളൂ. വേറെ വഴിയില്ല. കാരണം വെച്ചാല് മരുഭൂമി എന്ന ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശമാണ്. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളഹാനോടും പ്രാർത്ഥിക്ക, ജിന്നിനോടും പ്രാർത്ഥിക്ക, പിശാചിനോടും പ്രാർത്ഥിക്ക, മഹാത്മാക്കോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. കളവ്, ഒരു വാചകത്തിന്റെ തുണ്ടു തെറിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് തെറിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുൽ പറഞ്ഞത്രേ, അങ്ങനെ വാദിക്കണം അത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല, എന്റെ മൂപ്പരി ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അപ്പൊ പറഞ്ഞെന്താ വെച്ചാല്, അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ടത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത്. കണ്ടോ, ആ വാചകം കൂട്ടിപ്പാട്ടാണ്. അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? എന്താ തെറ്റതില്? ജിന്നുണ്ടെങ്കിൽ ജിന്നു കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ എന്ന് വിചാരിച്ച ഒരാൾ വിളിച്ചു പറഞ്ഞാൽ എന്താ തെറ്റതില്? ഇപ്പൊ പറഞ്ഞെന്താറിയോ, ജിന്ന മലക്കാന്ന് വിചാരിച്ച ശിർക്കായി. അപ്പൊ ആരാ മാറ്റം വരുത്തിയത് നോക്കിങ്ങള്. ഇപ്പൊ പറയാണേ, യാ ഇബാദല്ല എന്ന് മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ കുഴപ്പമില്ല, ജിന്നോ മലക്കോ എന്ന് വിചാരിച്ചാൽ ശിർക്കായി. എന്നാ 2007 2008 2009 2010 2011 പറഞ്ഞ എന്താ? ജിന്ന് കേട്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ, എന്താ തെറ്റതില്? ശിർക്കത് എവിടെ? ശിർക്കതില് ഒന്നും കൂടി ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചോളൂ മോനെ. ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, ആളുകളെ മനസ്സിലെക്കണം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ, ഇതിപ്പോ ഇയാള് മാറ്റി പറഞ്ഞു. അപ്പൊ അയസനി പിടിച്ചു, ഏയ് ഇയാളിപ്പോ പറയുന്നത് ശിർക്കുണ്ട്, അതിൽ തെറ്റാണ്, പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ ശിർക്കാണ്. അപ്പൊ മുജാഹിദുകളെ തൗഹീദ് തിരുത്തി എന്ന് പറഞ്ഞിട്ട് ആരിറങ്ങി? ദാ തൗഹീദ് അജഞ്ചൽ എന്ന് പറഞ്ഞ് അവസനി ഇറക്കി. അവസനിക്ക് ഇറങ്ങാൻ കഴിയോ? ഇവര് ഒന്ന് രണ്ടാള് തിരുത്തിയതോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് തിരുത്തോ? ഇവലങ്ങോട് മാറ്റി പറഞ്ഞോണ്ട് മുജാഹിദ് പ്രസ്ഥാനം മാറ്റി പറയോ? ഇവല് മൂന്നാളോ മുജാഹിദ് പ്രസ്ഥാനം തരണ? അല്ലല്ലോ. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനോട് പലരും മുമ്പ് ചോദിച്ച ചോദ്യമാണ്, അതിന് പ്രസ്ഥാനം കൊടുത്ത മറുപടിയാണ്. കേട്ടോളൂ, എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, വൈബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയത് പോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? എത്ര കൊല്ലം മുമ്പ് മുജാഹിദുകൾ പറഞ്ഞാണിത്? അനസ് പറഞ്ഞതല്ല, ഇവര് പണ്ടേ ചോദിക്കലുണ്ട്. എന്താ ചോദിക്കല്? കേട്ടോളി,
യാ ഇബാദല്ലാ എന്നില്ലേ. അമറിയ ഹാജറാ ബീവി, ആ ഹാജറാ ബീവി ഇതാ ആ സഭയുടെയും മറുവിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അഹീസ് അഹീസ് എന്ന് ചോദിച്ചില്ലേ? അഹീസ് അഹീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാം. വീണ്ടും വരെ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യൂക്കും ആരാണ് അർസിംഗ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. മാത്രല്ല അന്ന് ഷബാബിൽ ഒന്നൊരു ചോദ്യം ഉണ്ട്, ഇതേ ചോദ്യം തന്നെ കേട്ടോ. മുജാഹിദുകൾ പറയുന്ന മറുപടി അത്, അന്നേ ഷബാബിൽ വന്ന ചോദ്യോത്തര അത്. മുജാഹിദുകളോട് പണ്ടേ ഇവർ ചോദിക്കുന്നതാണ്. അപ്പൊ അനസ് മൗലവി ജാമിയെ പോയി തൗബ ചെയ്തുകൊണ്ട് തീരോ സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ആ തൗബ കണ്ടിട്ടാ പയസനി ചാടിയത് കണ്ടോ. മുജാഹിദുകളെ തൗഹീദ് തിരുത്തി, ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ ആദർശം തിരുത്തിയിട്ട് അവരെ സ്ഥാപനത്തിൽ പോയി ബൈലക്സ് ലൈവ് കൊടുത്ത് തൗബ ചെയ്തോ. ആ മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞു പാളീസായി. ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ നല്ല ചാൻസാ, നിങ്ങട്ട് വരിങ്ങൾ കൊട്ടയും കൊണ്ട് നിങ്ങൾ ഇട്ടപ്പോ മുജാഹിദികളെ. ഇത് രണ്ടു മൂന്ന് വ്യക്തികളുടേതാ, ഈ വ്യക്തികളിൽ നിന്നാണ് പോകുക എന്നല്ലാതെ ഈ ആദർശത്തിന് വല്ല പോരലും പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർ പോലും അല്ലാത്ത ഞാന് കേരളത്തിന്റെ നാനാഭാഗത്തും ചെല്ലും ആയിരക്കണക്കിന് മുജാഹിദികൾ എന്നെ സ്വീകരിക്കാൻ കാത്തിക്ക. ഞാനെന്റെ വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാനല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് പോരലേറ്റപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി പണം ചെലവഴിച്ച് വമ്പിച്ച പരിപാടികൾ സംഘടിപ്പിച്ച് മണിക്കൂറുകളിരുന്ന് കേട്ട് എത്ര സീഡിയുള്ളത് അനസംസ്യാരൻ്റെത്. കാരണം ഈ മടവൂരികൾക്ക് മറുപടി പറയുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാഴക്കാട് പ്രസംഗം, താനാളൂര് പ്രസംഗം, അതുപോലെ തന്നെ കൊഴിപ്പുറം പ്രസംഗം, എത്രയെത്ര സ്ഥലങ്ങളിൽ ഇയാൾ പ്രസംഗിച്ചത് നമ്മളെ സീഡി ഉണ്ട്. അതൊക്കെ പാടെ അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുമോ? എന്നിട്ട് മൂപ്പരെ തൗബ ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പുതുമുള്ള കാര്യങ്ങൾ അതൊക്കെ കേട്ടോളി. ഞാൻ പറയുന്നു, പറയുന്നു, ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു, അതൂബു ഇലല്ലാ അസ്തഗ്ഫിറുല്ലാ. അല്ലാഹുവെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ, ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ നിലപാട്. ആ നന്നാക്കിയ നിലപാടെന്താ? നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും, ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനു, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനു, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ല പറയുകയാണ്, അക്കൂട്ടർക്ക് തൗബയുണ്ട്. വാനത്തവാബു റഹീം, അല്ല പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൊടി ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട്, ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്, അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. കേട്ടില്ലെങ്കിൽ മൂപ്പര് തൗബ ചെയ്തു. ഏയ്, എന്തിനാ തൗബ ചെയ്തത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലുണ്ടായ ആദർശം മുജാഹിദ് സ്റ്റേജുകളിൽ നിന്ന് പല സ്റ്റേജുകളിൽ മൂപ്പര് പറഞ്ഞത് അത്രയമാ സലഫിയും അനീഫ് കായക്കൊടി മൂപ്പര് കുസു കുസു എന്നിട്ട് ഒലങ്ങി തിരുത്തുക, എന്നിട്ട് ഒലങ്ങി തൗബ ചെയ്യുക.
അങ്ങനെ തൗബ ചെയ്ത തീരോ. എന്നിട്ട് ആ തൗബന്റെ കോലം കണ്ടില്ലെങ്കിൽ ഈ തൗബ നമ്മൾ കുംഭസാരന്ന് വിളിച്ചു എന്നാപ്പൊ മൂപ്പർക്കുള്ള പരാതി. കാരണം എന്താ അറിയോ, തുടക്കം തന്നെ ഇരുന്നോണേ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട്, അങ്ങനെ വാദം തന്നെ ജബ്ബാർ മൗലവിക്കില്ല, ഒരു നൊണ. അവസാനം നാറിയവനെ പേറി എന്നൊരു തെറി. ആരാ നാറിയവൻ? അബ്ദുൽ ജബ്ബാർ മൗലവിയേ. ഇവ രണ്ടുപേരും കണ്ടോ കിതാബ് നോക്കണ, ഏയ് ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന മാതിരി ജബ്ബാർ മൗലവി ഇരിക്ക കണ്ടോ. രണ്ടാളും പോയിട്ട് അപ്പുറം അപ്പുറം ഇരുന്നിട്ട് കിതാബ് നോക്കി പഠിച്ച് വാദപ്രതിവാദം നടത്തിയിട്ട് അവസാനം വരെ നാറിയവന് പേറി. പക്ഷെ ഇപ്പൊ വേറൊരു തഫ്സീറ ഉണ്ട് കേട്ടോ, അത് അത്രേമാ സലഫിനെ കുറിച്ച് ആകാം, കാരണം മൂപ്പര് ആകെ വിഷമത്തിനാണല്ലോ ഭാര്യ പേറിയത് എന്നുള്ള. നോക്കി ഇതാണ് ഇപ്പൊ തൗബ. എന്നിട്ട് മൂപ്പര് കരിയ, നമ്മക്കാർക്കും കരച്ചിട്ട് വരുന്നില്ലല്ലോ അല്ലേ. അനസ് മൗലവി കരയുമ്പോ നമ്മക്കാർക്കും കണ്ണീര്, നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം എന്താ, ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം ഒരാളങ്ങ് തിരുത്തി പറയാ, എന്നിട്ട് അയാളെ കിട്ട് തൗബ ചെയ്യ, അയാളെ കിട്ട് കരിയ. ജമിയത്തിന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു പോലെ രണ്ടാളി മാത്രം പഠിപ്പിച്ചാൽ മതിയോ ജമിയത്തിൽ? ആദ്യം ജമിയത്തിന്റെ എക്സിക്യൂട്ടീവിൽ ഉള്ളവരൊക്കെ പഠിപ്പിക്കട്ടെ, എന്നിട്ട് അതിന്റെ കൗൺസിൽ ഉള്ളവരെ പഠിപ്പിക്കട്ടെ, എന്നിട്ട് കെ എൻ എം കൗൺസിൽ, ഐ എസ് എം കൗൺസിൽ, എം എസ് എം, അവരൊക്കെ പഠിപ്പിക്കണ്ടേ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? അതങ്ങ് തിരുത്തുമ്പോ ഇവലെ മൂന്നാളെ പഠിപ്പിച്ചിട്ട് മറ്റുള്ളവരൊക്കെ തത്തമ്മയെ പൂച്ച പൂച്ചാന്ന് അവര് പറഞ്ഞിങ്ങനെ കേട്ടിടക്ക. 2012 പുതിയ തൗഹീദ് ഇവൽക്ക് പഠിപ്പിച്ചു കൊടുത്ത ജമിയത്തുലമ. ജമിയത്തുലമ ഞങ്ങൾക്ക് ആയത്തോതി തന്നു, ജമിയത്തുലമ ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നു. ഇത് കേട്ടിട്ടാ പയസനി തുള്ളുന്നത്. ഏയ് ഏതായത്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അനസിപ്പ പഠിക്കുക. ഏയ് ഇന്തദൂഹും ലാ യസ്ബഹു ദുആകും. ജമിയത്തുലമ ഞങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു തന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒന്നുകൾ കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം എന്താ ഇപ്പൊ നമ്മളെ അയസനി പറയുന്ന അറിയോ, അനസേജ് തൗബ ചെയ്താ പോലെ ഷഹാദത്തി അല്ല നടന്ന കേട്ടോളി. എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന് അതിന് ചെല്ലേണ്ടത് ഷഹാദത്തി അല്ലേ? എന്തിനായി തൗബ? തൗഹീദിന് പേച്ചു എന്ന് പറയല്ലേ, അപ്പൊ ഷഹാദത്താ ചെല്ലേണ്ടത്. മാത്രല്ല അയസനി പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമ്മളൊക്കെ തൗബ ചെല്ലേണ്ടി വരും, നമ്മളൊക്കെ ശഹാദത്ത് ചെല്ലേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ഇത്രയേറെ ലജ്ജാകരമായ ഒരു പതനത്തിൽ ഒരു മൂവര സംഘം എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവർക്ക് നിലനിൽക്കാൻ കഴിയോ? ചേകനൂർ പോയ പോലെ, സി എൻ എ പോയ പോലെ ഈ രണ്ട് മൂന്ന് വ്യക്തികളും ഇൻഷാല്ല ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ക്ലീൻ ഔട്ടാവും. അല്ലാതെ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇത് കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അത്. അതുപോലെ അങ്ങ് തിരുത്തി പറഞ്ഞ് ഓല് കുറച്ച് മുലാളിമാരെ പിടിച്ച് കുറച്ച് കാസറ്റ് അങ്ങ് ഇറക്കിയാലൊന്നും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. സീഡിയിട്ടവർ ഞങ്ങളുടെ കയ്യിലാണ്, ഭരണഘടന ഞങ്ങളുടെ കയ്യിലാണ്, അധികാരം ഞങ്ങളുടെ കയ്യിലാണ്. എത്ര കാലം ഇതൊക്കെ സോപ്പ് കുമ്പളകളാ സുഹൃത്തുക്കളെ. ഇതിനൊന്നും യാതൊരു തരത്തിലുമുള്ള മാറ്റം ഉണ്ടാവില്ല. എന്നാ മുസ്ലിയാരെ മനസ്സിലാക്കിക്കോളിയും, മുജാഹിദുകളെ ഷഹാദത്ത് ചെല്ലൂല, മുജാഹിദുകളെ തൗബ ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണണ്ട, ഞങ്ങളെ തൗഹീദിൽ ഒരു തിരുത്തും ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അത് വിചാരിച്ച് നിങ്ങൾ ക്യാമ്പയിനും കൊണ്ട് ഇറങ്ങണ്ട. ആ ഈ മൂന്നാളെ കാസറ്റ് കൊണ്ട് നിങ്ങൾ നടക്കേണ്ടി വരും. അത് ക്യാമ്പയിൻ നടത്തിയിട്ട് നിങ്ങൾക്ക് മീൻ പിടിക്കാന്ന് വിചാരിക്കണ്ട. ഈ ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അനസ് മുസ്ലിയാരെ കൊണ്ടുപോയിട്ട് ജാമിയയിൽ തൗബ ചെയ്യിച്ച നമ്മുടെ അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹം ഈ ഹദീസിനെ പറ്റി എന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവി 2007 എഴുതി, 2008 കഴിഞ്ഞ് 2009 ജിദ്ദയിൽ പോയപ്പോ മടവൂരികളത്ത് ഇങ്ങനെ കത്തിച്ച് നിൽക്കുകയെന്ന് വിളിച്ച, ശിർക്കല്ലേ ഇസ്ലാഹിൽ എഴുതിയത്, ശിർക്കല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി ഒരു പ്രവർത്തകനെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചു. എന്നിട്ട് മൂപ്പര് പറയാണ്, യാ ഇബാദല്ലാഹി, ഇനോനി വിശദീകരിക്കുകയാണ്. ആദ്യ പ്രവർത്തകന്റെ ചോദ്യം ഒന്ന് കേട്ടോളി. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു രണ്ടുപേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും, എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത രണ്ടുപേരുടെ രണ്ട് ചോദ്യങ്ങളാണ്. അതായത്, ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ, കെ എൻ എം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമാകട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ്
അടിസ്ഥാനം ഇതിൽ ശിർക്കുണ്ടോ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം കേട്ടില്ലേ? അബ്ദുറഹ്മാൻ പിള്ള തിരുവനന്തപുരം ജിദ്ദയിൽ വെച്ച് ചോദിപ്പിച്ചതാ മൂപ്പരെ കൊണ്ട്. മടവൂരിൽ ഇതുകൊണ്ട് ഇങ്ങനെ നടക്ക കത്തി നിൽക്കുന്ന സമയ അപ്പൊ ചോദിപ്പിച്ചു, യാ ഇബാദല്ലാ ഐനൂനീൻ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യനാകട്ടെ എന്നല്ല. അപ്പൊ അബ്ദുറഹ്മാൻ സലിഫ് പറഞ്ഞു, മനുഷ്യനാകാൻ കുഴപ്പമില്ല എന്നാണ് അനസും പറയുന്നത്. മനുഷ്യനെ ഉദ്ദേശിച്ചോണ്ട് യാ ഇബാദല്ലാ പറയാൻ, പക്ഷെ മനുഷ്യനെ ഉദ്ദേശിച്ചവിടെ ചോദിച്ചിട്ടില്ല. ചോദ്യം എന്താ? വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിമകളെ, യാ ഇബാദല്ലാ എന്ന് ജിന്നാകട്ടെ മലക്കാകട്ടെ എന്നെ സഹായിക്കും എന്ന് വിചാരിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചാൽ. ചോദ്യകർത്താവിന് തെറ്റിയത്, അത് പ്രാർത്ഥനയല്ല, വിവരക്കേട് ഉണ്ടാവുമല്ലോ ചോദിക്കുന്ന ആളല്ലേ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവോ? അതിൽ ശിർക്കുണ്ടോ ആ വിളിയിൽ എന്ന് അദ്ദേഹം ഒരു 10-20 മിനിറ്റ് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത് മുഴുവൻ കേട്ടാലേ നിങ്ങൾക്ക് ഇടക്ക് പറഞ്ഞു തരാനുള്ളത് പറഞ്ഞു തരാൻ പറ്റില്ല. ഇടയ്ക്ക് ഞാൻ ബയാൻ ചെയ്തു തരാം, മൂപ്പര് വിശദീകരിക്കണത് കേട്ടോളൂ.